അങ്കമാലി പറക്കുളത്ത് വീടിന് തീ പിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചതിൽ ദുരൂഹത നിലനിൽക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് തള്ളിക്കളയുന്നു. ഒരു മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ ഫോറൻസിക്കിന്റെ പരിശോധന തുടരുകയാണ്. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുകയാണ് നാട്ടുകാരും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ പറക്കുളത്ത് വീടിന് തീ പിടിച്ച് നാലു പേർ മരിച്ച സംഭവത്തിൽ നാട്ടുകാർ പറയുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? ഫോറൻസിക്കിന്റെ പരിശോധന ഇപ്പോൾ നടക്കുകയാണല്ലോ. ഒരു മുറിയിൽ മാത്രം എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ തീ പടർന്നു എന്നതാണോ സംശയത്തിന് കാരണം? എന്താണ് അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പോലീസും ഇതിനോടകം തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്, ഈ അപകട കാരണം എന്താണെന്ന് പോലീസിനും വ്യക്തത വന്നിട്ടില്ല, ഫയർഫോഴ്സിനും വ്യക്തത വന്നിട്ടില്ല. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനാകൂ. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് എന്ന അഭിയോഗം പരന്നെങ്കിലും അത് മാത്രമാണോ കാര്യം എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ഒരു മുറിയിൽ മാത്രമായി എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ രക്ഷപ്പെടാൻ രണ്ട് വാതിലുകളുണ്ട്, അത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല, അത്തരം സംശയങ്ങളൊക്കെയാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാകുക. ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ, മക്കളായ ജൊവാന, ജസ്വിൻ എന്നിവരാണ് ഇന്ന് രാവിലെ അഞ്ചരയോടുകൂടി മരണം സ്ഥിരീകരിച്ചത്. ഇവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും വിശദമായ പരിശോധന നടത്തും. പോലീസ് പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഫയർഫോഴ്സ് ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നാണ് ഫയർഫോഴ്സ് ജില്ലാ ഓഫീസർ വ്യക്തമാക്കുന്നത്. ഇതുവരെ ഒരു നിഗമനത്തിലേക്ക് ഫയർഫോഴ്സും എത്തിയിട്ടില്ല. ഈ തീ ഫയർഫോഴ്സ് ഇവിടെ എത്തിയപ്പോഴേക്കും ഏറെക്കുറെ തീ അണഞ്ഞിരുന്നു. അവർ പിന്നീട് മൃതദേഹം എടുത്തു മാറ്റുന്ന നടപടികൾ മാത്രമാണ് അവർക്ക് ചെയ്യാനായത്. നാട്ടുകാർ ഉൾപ്പെടെ രാത്രി എത്തിയിരുന്നു. മറ്റ് ശബ്ദങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നില്ല എന്നും ആളുകൾ പറയുന്നുണ്ട്. ഈ കുടുംബത്തിലെ അമ്മ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദം കേൾക്കുകയും തുടർന്ന് ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്തത്. ഇതിന് മുൻപ് ഇതിന് തൊട്ടടുത്തായിട്ടൊരു ഡ്രയർ യൂണിറ്റ് ഉണ്ട്, അവിടെ ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചിട്ടുണ്ട്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അവിടെ ഇത്തവണ ഫയർഫോഴ്സ് എത്തിയ ഘട്ടത്തിൽ അവിടെ തീ ഉണ്ടായിരുന്നില്ല എന്ന് ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു സാന്നിധ്യം അല്ലെങ്കിൽ പുറത്തുനിന്ന് തീ എത്തി എന്ന്. അല്ല വിഷ്ണു, ഈ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കില്ല ഈ തീപിടുത്തത്തിന് കാരണമെങ്കിൽ അങ്ങനെ നാട്ടുകാർ സംശയിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതായത് കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ, അങ്ങനെ കുടുംബം വിഷമാവസ്ഥയിലായി ഇരുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തെ കുറിച്ച് നാട്ടുകാർ ഓർക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുടുംബം, അദ്ദേഹത്തിന് രണ്ട് ഡ്രയർ യൂണിറ്റുകളുണ്ട് ജാതിക്കയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുകളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇതുവരെ അത്തരത്തിലൊരു ആശങ്കകൾ ആരും പങ്കുവച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ തന്നെ അത് മറികടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അത്തരം സ്വത്തുക്കളൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. അതിന് അക്കാര്യമൊക്കെ വിശദമായ പരിശോധനയിൽ ഉൾപ്പെടെയാണ് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അത്തരം വസ്തുക്കളൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്ന ആളുകൾ അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. അതിൽ നിന്നൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അനുമാനത്തിലേക്ക് എത്താം. ഇപ്പോൾ ഈ തീ എങ്ങനെ പിടിച്ചു എന്നുള്ളതിലാണ് പോലീസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പുറത്ത് നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നത് ഡ്രയർ യൂണിറ്റിൽ നിന്ന് തീ പടർന്നു എന്നാണ്. പക്ഷേ ആ സംശയം പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നുണ്ട്. ഫയർഫോഴ്സ് ഇവിടെ എത്തുമ്പോൾ ഡ്രയർ യൂണിറ്റിൽ തീ ഉണ്ടായിരുന്നില്ല, ഈ മുറിക്കകത്ത് മാത്രമാണ് തീ ഉണ്ടായിരുന്നത്. മുറിക്കകത്ത് നിന്ന് ഈ ഡോർ തുറന്ന പശ്ചാത്തലത്തിൽ മറ്റു മുറികളിലേക്ക് തീ പടരുകയായിരുന്നു. എങ്ങനെയാണ് ഈ മുറിക്കകത്ത് മാത്രം തീ പടരുകയും അതോടൊപ്പം തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. എ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ ഫാനൊക്കെ പൂർണ്ണമായും കത്തി തകർന്ന് പോയിട്ടുണ്ട്. ഏത് ഘട്ടത്തിൽ എവിടെ നിന്നാണ് തീ ഉണ്ടായതെന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇത് ഒരു അപകട മരണം എന്ന രീതിയിൽ മാത്രമല്ല മറ്റ് ഇതിൻ്റെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിക്കുമെന്ന് എസ് പി നേരിട്ടെത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇത് ഒരു തീരുമാനത്തിലേക്ക്, ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല പോലീസും ഫയർഫോഴ്സും. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. അതിദാരുണമായ സംഭവമാണ്. 8-ഉം 5-ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ മരണത്തിന് ഇരയായത്. അതിന്റെ കാരണം വ്യക്തമാകേണ്ടത് ഉണ്ട് ഗോപികൃഷ്ണൻ. ശരി വിഷ്ണു, ഇപ്പോ ഏതായാലും ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ വിഷ്ണു? മാത്രമല്ല ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇതിനകത്ത് മറ്റെന്തെങ്കിലും ബാഹ്യമായ ഇടപെടലുകളൊക്കെ സംശയിക്കേണ്ടതുണ്ടോ?
ഗോപികൃഷ്ണൻ, അത്തരത്തിലൊരു സംശയം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല? ബാഹ്യമായ ഇടപെടൽ, പുറത്തുനിന്നൊരു സാന്നിധ്യം ഇതുവരെ പോലീസോ അല്ലെങ്കിൽ നാട്ടുകാരോ കണ്ടെത്തിയിട്ടില്ല. ഇത് ഈ മുറിക്കുള്ളിൽ സംഭവിച്ച ഒരു അപകടമാണ്, അവർ നാലുപേരും നൂൽക്കി അല്ലെങ്കിൽ അവർ നാലുപേരും മാത്രമായി ഒതുങ്ങുന്ന ഒരു അപകടമാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അത് ഏത് തരത്തിലാണ്, ഇതിപ്പോൾ ആത്മഹത്യ സ്വഭാവമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പക്ഷേ സാമ്പത്തികമായ പ്രതിസന്ധികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും നാട്ടുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കാരണം ഏറെ നാളായി ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബമാണ്, എല്ലാവരുമായി വലിയ അടുപ്പം പുലർത്തുന്ന ആളാണ് അദ്ദേഹം. 20-ലധികം സ്റ്റാഫുകൾ ഉണ്ട്. അങ്ങനെ ഒരു സംരംഭകനായി അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായി അടുത്ത ആളുകളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി കൂട്ടുകാരുടെയും അതോടൊപ്പം ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുമെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഈ അപകട കാരണം എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. എവിടെ നിന്നാണ് തീ പടർന്നത്? ഫയർഫോഴ്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത്തരത്തിൽ ഈ മുറിയിൽ തീ പടർന്നെങ്കിൽ അത് രക്ഷപ്പെടാനുള്ള, തീ പെട്ടെന്ന് അങ്ങനെ പടർന്ന് പോകുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ആ മുറിക്കകത്തുണ്ട്. കാരണം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ പറ്റും, രണ്ട് വാതിലുകളുണ്ട്. എന്തുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉയർന്നില്ല? അപ്പോൾ അത്രയും ആഘാതത്തിൽ തീ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് പോലീസും ഫയർഫോഴ്സും എല്ലാം പരിശോധിക്കുക. അത് ഈ ഫോറൻസിക് പരിശോധനയിലായിരിക്കും അക്കാര്യങ്ങൾ വ്യക്തമാകുക. എവിടെ നിന്ന് തീ പടർന്നു, എങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും തീ ഈ എക്യുപ്മെന്റ്സിൽ, അതായത് ഈ ഹോം അപ്ലയൻസ് അല്ലാതെ, വിട്ടു ഉപകരണങ്ങളിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ബാഹ്യടപലിന്റെ ഭാഗമായാണോ തീ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാകും. വിശദമായ ഫോറൻസിക് പരിശോധനയാണ് ഏകദേശം. ശരി, വിശദമായ ഫോറൻസിക് പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ആ വീട്ടിൽ നിന്നും ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. അങ്കമാലി പറക്കുളത്താണ് വീടിന് തീ പിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചത്. അതിൽ ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാരും സംശയിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഫോറൻസിക് പരിശോധനയിൽ ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതോടെ ദുരൂഹത നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണു സുരേഷിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് കൊച്ചിയിൽ നിന്നാണ്.